ഹണി ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. തേനീച്ചകളെ പറ്റിയാണ് ഞാൻ ചില അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ 4 തരത്തിലുള്ള തേനീച്ചകളാണ് കാണപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വൻതേനീച്ച അഥവാ പെരുന്തേനീച്ചകൾ എന്ന് പറയുന്ന വിഭാഗമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപക്ഷെ, വലിയ മരങ്ങളുടെ മുകളിൽ ആനച്ചെവി പോലെ തൂങ്ങിക്കിടക്കുന്ന തേനീച്ചകൾ, ഇവയാണ് പെരുന്തേനീച്ചകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നത്. ഇത്തരത്തിലുള്ള തേനീച്ചകളിൽ നിന്ന് തേനെടുക്കുക എന്നുള്ളത് വളരെ അധികം ബുദ്ധിമുട്ട് ഏറിയ പ്രവൃത്തിയാണ്. ഈ തേനീച്ചകൾ വലിയ അപകടകാരികൾ കൂടിയാണ്. ഈ തേനീച്ചകളുടെ കൊത്ത് ഏറ്റാൽ ശരീരം നീര് വയ്ക്കുകയും അതോടൊപ്പം തന്നെ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാവുന്നു. രണ്ടാമത്തെ വിഭാഗം തേനീച്ചകൾ എന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ പെട്ടികളിൽ പിടിച്ചു വയ്ക്കുന്ന തേനീച്ചകളാണ്. സാധാരണയായി നമ്മുടെ നാട്ടുപുറങ്ങളിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പലരുടെയും വീടുകളിലെല്ലാം ഇത്തരത്തിലുള്ള തേനീച്ചകൾ ഉണ്ട്. ഇത് രണ്ട് തരത്തിലുള്ള വിഭാഗമുണ്ട്. ഈ തേനീച്ചകളിലും രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് കുറ്റിപ്പല്ലി എന്ന് പറയുന്ന ഒരു വിഭാഗവും ചെമ്പല്ലി എന്ന് പറയുന്ന ഒരു വിഭാഗവും. ഈ രണ്ട് വിഭാഗവും നല്ല രീതിയിൽ തേന് ഉൽപ്പാദിപ്പിക്കുന്ന വിഭാഗങ്ങളാണ്. ഈ തേൻ സീസണില് തീർച്ചയായിട്ടും ഒരുപാട് തേൻ ഒരു പെട്ടിയിൽ നിന്ന് വരെ ഒരു 20 ലിറ്റർ തേനോളം നമുക്ക് ഈ വീട്ടിൽ ശേഖരിക്കുന്ന തേനീച്ചകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു വിഭാഗം തേനീച്ചകൾ എന്ന് പറയുന്നത് കോൽത്തേൻ എന്ന് പറയുന്ന വിഭാഗമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ മരച്ചില്ലകളിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന, കടന്നൽ കൂട് പോലെ തൂങ്ങിക്കിടക്കുന്ന തേനീച്ചകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ തേനീച്ചകളുടെ തേൻ അത്യധികം മധുരമേറിയതാണ്, വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. എന്നാൽ ഈ തേനീച്ചകളിൽ നിന്ന് തേൻ നമ്മൾ ശേഖരിക്കുക എന്നുള്ളത് ഇച്ചിരി പ്രയാസമേറിയ പ്രവൃത്തിയാണ്. ഇതിൻ്റെ കൂടിൻ്റെ അടുത്തേക്ക് വന്നാൽ തീർച്ചയായിട്ടും എന്താണ് അവ നമ്മളെ തിരിച്ച് ആക്രമിക്കാൻ വരുന്നത്. നാലാമത്തെ വിഭാഗം തേനീച്ചകൾ എന്ന് പറയുന്നത് ചെറുതേനീച്ചകളാണ്. ചെറുതേനീച്ചകൾ മിക്കവാറും നിങ്ങളുടെ വീടുകളിൽ എല്ലായിടത്തും ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. അവ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങൾ തേടി പലപ്പോഴും വന്ന് കൂടുകൂട്ടുന്നത് നമ്മുടെ വീടിൻ്റെ തറകളിലാണ്. ഇത്തരത്തിലുള്ള തേനീച്ചകൾ ഒരു 100-200 മീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ ഇവർ സഞ്ചരിച്ച് ശേഖരിച്ചു കൊണ്ടുവരുന്ന തേൻ അത്യധികം മാധുര്യമേറിയതും ഔഷധ ഗുണമുള്ളതും. ചെറുതേനീച്ചയുടെ ഔഷധ ഗുണത്തെ കുറിച്ച് പ്രാചീന മലയാള ഗ്രന്ഥങ്ങളിൽ വിവരണമുണ്ട്. വെളുത്തുള്ളി നെടുകെ കീറിയതിന് ശേഷം 1/2 ലിറ്റർ തേനിൽ 41 ദിവസം ഇട്ടുവെക്കുകയാണെങ്കിൽ, അത് എടുത്തു കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂടുന്നതാണ്. അങ്ങനെ തേൻ വളരെയധികം മനുഷ്യന് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആഹാരമാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നിങ്ങൾക്കിത് കാണാവുന്നതാണ്.